ഹായ്, ഞാൻ സയ്യിദ് സി ജെ. ധാരാളം കൊമേഴ്ഷ്യൽ കോച്ചിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും സെൻറ്റേഴ്സിനും ഇന്ന് ധാരാളം അക്കാഡമിക് കൗൺസിലേഴ്സിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഒരു ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സലൻ്റ് അക്കാഡമിക് കൗൺസിലർ ആകാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രെയിനിങ് കോഴ്സാണ് ടാസ്ക് പ്രൊവൈഡ് ചെയ്യുന്ന അക്കാഡമിക് കൗൺസിലിംഗ് കം സെയിൽസ് എക്സ്പേർട്ട് എന്ന് പറയുന്ന നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം. ഒരു അക്കാഡമിക് കൗൺസിലർ ആവണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നാല് സ്കിൽ സെറ്റ് അവർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്കിൽ സെറ്റ് നല്ല കമ്മ്യൂണിക്കേഷൻ പ്രസൻറ്റേഷൻ സ്കിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. രണ്ടാമതുണ്ടാവേണ്ട സ്കില്ല് നിങ്ങൾക്ക് സെയിൽസിനെ കുറിച്ച് നല്ലവണ്ണം അവെയർനെസ് ഉണ്ടാകണം എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്കില്ല് ഈ ഒരു സെഗ്മെൻറ്റിനോട് നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാകണം എന്നുള്ളത്. ദെൻ നല്ല വരുമാനം ഉണ്ടാക്കാനുള്ള ആഗ്രഹവും നല്ല ഫിനാൻഷ്യൽ ഏർണിങ്സ് സ്വപ്നം വെച്ച് നടക്കുന്ന ഫിനാൻഷ്യൽ ഏർണിങ്സ് ഗോളായി വെച്ച് നടക്കുന്നവർക്കും പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫീൽഡാണ് ഈ പറയുന്ന അക്കാഡമിക് കൗൺസിലിംഗ് അല്ലെങ്കിൽ സെയിൽസ് എക്സ്പേർട്ട് എന്ന് പറയുന്ന മേഖല. നല്ല പോലെ നമുക്ക് സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം, കാര്യങ്ങളെ നല്ല പോലെ പ്രസൻറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാവും. ഇതാണ് ശരിക്കും ഇതിലേക്കുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ. അതുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് വരാം. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് നല്ല പോലെ സെയിൽസ് അറിയണം എന്നുള്ളതാണ്. സെയിൽസ് നല്ല പോലെ പഠിക്കണമെങ്കിൽ അത് പ്രൊഫഷണലി തന്നെ പഠിക്കണം. ഒരു പ്രോഡക്റ്റിൻ്റെ സസ്പെക്ട്സിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താണ് സസ്പെക്ട്സ്? കസ്റ്റമർ ആവാൻ സാധ്യതയുള്ള ആൾക്കാരെയാണ് സസ്പെക്ട്സ് എന്ന് പറയുക. ഈ സസ്പെക്ട്സുകളെ നമ്മൾ പ്രോസ്പെക്ട്സ് ആക്കി മാറ്റണം, അഥവാ നമ്മളെ പ്രോഡക്റ്റ് എടുക്കാൻ തക്ക പാകത്തിലുള്ള ആൾക്കാരായിട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് പ്രോസ്പെക്ട്സ്. ആ പ്രോസ്പെക്ട്സിൻ്റെ മുന്നിൽ പോയിട്ട് നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രസൻറ്റ് ചെയ്യണം. പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കസ്റ്റമറുടെ നാച്ചുറാണ്. നമ്മൾ വിൽക്കുന്നത് ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ ആണെങ്കിൽ ആ പ്രൊഡക്റ്റോ സർവീസോ എടുക്കാതിരിക്കാനുള്ള ഒബ്ജെക്ഷൻസ് അവർ തരും. പ്രൊഡക്റ്റിന് പ്രൈസ് കൂടുതലാണ്, ക്വാളിറ്റിയിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺസ് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് തരികയാണെങ്കിൽ എങ്ങനെ മനോഹരമായിട്ട് ഒബ്ജെക്ഷൻ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് പഠിക്കണം. ഒബ്ജെക്ഷൻ ഹാൻഡിലിംഗ് പഠിച്ചാൽ നിങ്ങൾക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ പഠിക്കണം. ഒരു സെയിൽസ് എക്സ്പേർട്ടിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട ക്വാളിറ്റി സെയിൽസിൻ്റെ ക്ലോസിംഗ്. സെയിൽസ് ക്ലോസിംഗ് നടത്തിക്കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കസ്റ്റമർ. ദെൻ സെയിൽസ് ക്ലോസിംഗ് നടത്തുമ്പോൾ അവർ പ്രൊഡക്റ്റ് എടുത്തില്ലെങ്കിൽ അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ധാരാളം തവണകളായിട്ട് നമ്മൾ അവരെ ഫോളോ ചെയ്യണം, ഫോളോ അപ്പ് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണം. ഇതൊക്കെ ശരിക്കും പ്രൊഫഷണലി പഠിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വൻ അവസരങ്ങളാണ്. സെയിൽസ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ പ്രത്യേകത, ഇതൊരിക്കലും ഇൻബോണായി കിട്ടുന്നൊരു ടാലൻ്റ് അല്ല, ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സ്കില്ലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് റിസർച്ച് പറയണത് ലോകത്തിലെ ഏറ്റവും ഹയ്യസ്റ്റ് പേയ്ഡ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ സെയിലാണ്. നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാം എടുത്താൽ നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ കോച്ചിങ് സെൻ്ററിൽ മാത്രമല്ല വർക്ക് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് പ്രീമിയം പ്രോഡക്റ്റുകളും സർവീസുകളും സെൽ ചെയ്യാം. ഈ ഒരു സെഗ്മെൻറ്റിലേക്കുള്ള ഇൻട്രസ്റ്റാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഈ കോഴ്സിൻ്റെ പ്രത്യേകത, 3 മാസം നിങ്ങൾക്ക് 100% പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും 3 മാസം ഇൻറ്റേൺഷിപ്പും ആയിരിക്കും. ടാസ്ക് പ്രൊവൈഡ് ചെയ്യുന്ന 6 മാസത്തെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല കൊമേഴ്ഷ്യൽ ട്രെയിനിങ് സെൻറ്ററിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പോയിട്ട് അവിടുത്തെ നല്ല അഡ്മിഷൻ ഉണ്ടാക്കി കൊടുക്കാനും, അതല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കമ്പനികളിലോ ബിസിനസ്സിലോ പോയിട്ട് അവിടെയുള്ള പ്രീമിയം പ്രോഡക്റ്റുകളോ പ്രീമിയം സർവീസുകളും വിൽക്കാൻ തക്ക പാകത്തിലുള്ള നല്ലൊരു സെയിൽസ് എക്സ്പേർട്ടായിട്ടും ഈ പ്രോഗ്രാമിന് ശേഷം നിങ്ങൾക്ക് മാറാന്നുള്ളതാണ്. താങ്ക് യു.